cursos que se escribe, são todas as conferências em quando do ano, e se achar a leitura, me disse muito bem, ele lá, só fazer uma ideia, a missão boa na Síria, mas não tem isso, só que não. E nem uma nação nova, me disse, são dois anos, tem de chamar já para o Rodrigo, não, cartão lá, não porque é uma economia, era aqui em Chile. And I think Lana, and any conferences under the other. And all the children, so the Marty Patea would you read in Lana was an institution. In the May, in the years of Nova, if you are in the Mo, not a Totan Blossom, which in the Matina Paramai, and then Paramai Pichirima, Vishim, Philippine, Mana, Thiatre, and the Sahodi Marta. I am a man. എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. സാധാരണ നമ്മളധികം പ്രസംഗം കേട്ടിട്ടില്ലാത്ത രണ്ട് വ്യക്തികളാണ് യൂദ്യ സുന്ദുക എന്ന് പറയുന്ന രണ്ട് സഹോദരിമാർ. അങ്ങനെ ധാരാളം പ്രസംഗം കേട്ടിട്ടില്ല എന്ന് പറയാൻ കാരണമുണ്ട്, അവരെക്കുറിച്ച് അധിക കാര്യങ്ങളൊന്നും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇത്തരം കൂടിവരവുകളിലൊക്കെ ചിന്തിക്കാൻ അനേകം സഹോദരിമാരെയും അവരുടെ ചരിത്രങ്ങളും വേദപുസ്തകത്തിൻ്റെ മറ്റു പല പേജുകളിലും നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരുപക്ഷേ ലൂത്ത് ഉൾപ്പെടെയുള്ള എസ്തേർ ഉൾപ്പെടെയുള്ള പഴയ നിയമത്തിലെ പല കഥാപാത്രങ്ങളും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മറിയമാരുൾപ്പെടെയുള്ള നിരവധി കഥാപാത്രങ്ങളും ആ നിലയിൽ നമ്മുടെ പഠനത്തിന് ധാരാളം ചിന്തകൾ നൽകുന്ന കഥാപാത്രങ്ങളാണ്. നല്ല വിഷയം എന്നെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, എന്താ ഇവരെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ടുള്ളത്? ഇവരുടെ പശ്ചാത്തലങ്ങളൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല, ഇവർ ചെയ്ത കൂടുതൽ കാര്യങ്ങളൊന്നും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ആകെപ്പാടെ ഈ രണ്ട് വ്യക്തികളെക്കുറിച്ച് നമ്മൾ കാണുന്നത് ഈ ഒരു വേദഭാഗത്താണ്, ഫിലിപ്പ് ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിലാണ്. പക്ഷേ ആ വേദഭാഗത്തെക്കുറിച്ച് ചിന്തിപ്പാനും ചെറിയ തോതിലൊരു പഠനം നടത്താനും ഒക്കെ ഇടയായപ്പോൾ ആ വേദഭാഗത്തോടും ആ വ്യക്തികളോടും ബന്ധപ്പെട്ട് നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആവശ്യമായ ചില ആലോചനകൾ ദൈവാത്മാവിനെ ഏൽപ്പിച്ചു അത് അനുവദിക്കപ്പെട്ടിട്ടുള്ള സമയത്തിനുള്ളിൽ പങ്കുവെക്കാമെന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഫിലിപ്പി ലേഖനത്തിലാണ് ഈ രണ്ട് വ്യക്തികളെ നാം ഇവിടെ കാണുന്നത്. ഫിലിപ്പി ലേഖനം ആദ്യ നൂറ്റാണ്ടിലെ പ്രാദേശിക സഭകളിൽ ഒരുവിധം മെച്ചപ്പെട്ട ഒരു സഭയായിരുന്നു. നമുക്കറിയാം 1-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന പല സ്ഥലം സഭകളെക്കുറിച്ചും പുതിയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട്. പല സഭകൾക്കും എഴുതപ്പെട്ട ലേഖനങ്ങൾ നമ്മുടെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പല സഭകളെക്കുറിച്ചുമുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ കുറേ സ്ഥലം സഭകളെക്കുറിച്ചുള്ള പേരുകളും അവർക്കുള്ള ദൂതുകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ അനേക സ്ഥലം സഭകളെക്കുറിച്ച് പുതിയ നിയമത്തിൻ്റെ പേരുകളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലും ലേഖനങ്ങളിലും വെളിപ്പാട് പുസ്തകത്തിലുമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അന്നുണ്ടായിരുന്ന സ്ഥലം സഭകളെയെല്ലാം നാം എടുത്തൊരു പഠനം നടത്തിയാൽ പല സഭകളെയും അപേക്ഷിച്ച് നല്ലത് എന്ന് പറയാവുന്ന ചുരുക്കം ചില സഭകളിലൊന്നാണ് ഫിലിപ്പിയുടെ സഭ. ഞാൻ ആ നല്ലത് എന്ന് പറഞ്ഞത് മറ്റു പല സഭകളിലും പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളെയൊക്കെ കണ്ടുമറിഞ്ഞുമാണ് ആ സഭകൾക്ക് അതിൻ്റെ എഴുത്തുകാർ ദൈവാത്മാവിൽ ലേഖനങ്ങൾ എഴുതി കൊടുത്തിട്ടുള്ളത്. അപ്പം ആ ലേഖനങ്ങൾ നമ്മൾ വായിച്ചു നോക്കിയാൽ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, എന്തൊക്കെയാണ് അവിടെ പരിഹരിക്കപ്പെടേണ്ടത് എന്നുള്ളത് ആ ലേഖനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ നിലയിൽ ആ ലേഖനങ്ങളെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈ ഫിലിപ്പി ലേഖനം ഫിലിപ്പി സഭയെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ചിത്രം നമുക്ക് നൽകുന്നത്. വലിയ കുഴപ്പങ്ങളൊന്നും, ഞാനൊരു കമ്പാരിസൺ പറഞ്ഞാൽ കൊരിന്ത്യ സഭ, കൊരിന്ത്യ സഭയ്ക്ക് വാഗ്നോസ് എഴുതുന്ന ലേഖനം വായിച്ചാൽ കൊരിന്ത്യ സഭയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളുടെ കൂമ്പാരം നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെയുള്ള സഭകളെ അപേക്ഷിച്ച് താരതമ്യ നല്ല ഒരു സഭ അതായിരുന്നു ഫിലിപ്പിയിലെ സഭ. ഈ സഭയിലെ കുറെ ആളുകളെ നമുക്ക് പരിചയമുണ്ട്. ഈ ലേഖനത്തിലൂടെ
ആ സഭയിലെ കുറെ ആളുകളെ നമുക്ക് പരിചയം ലഭിക്കുന്നുണ്ട്. ഫിലിപ്പിയ സഭയുടെ തുടക്കം തന്നെ ഒരു സഹോദരിയാണ്. അതറിയാമല്ലോ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ പൗലോസ് സുവിശേഷ വേലയുമായിട്ട് ഫിലിപ്പിയിലൊക്കെ ചെന്ന സമയത്ത് അവിടെ ഒരു സ്ത്രീയെ കണ്ടു. ആ സ്ത്രീയുടെ പേര് നമുക്കറിയാം, ഫിലിപ്പിയ സഭ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്ന ഒരു പേരാണ് ലിഡിയ അല്ലെങ്കിൽ ലുദിയ. ലുദിയ എന്ന ആ ഒരു സ്ത്രീയിലൂടെയാണ് ഫിലിപ്പി സുവിശേഷം ഒരളവിൽ പ്രവേശിക്കുന്നത്, അവിടെ വ്യാപിക്കുന്നത്, അവിടെ ഒരു സഭ ഉണ്ടാകുന്നത്, അതിനൊക്കെ മുഖാന്തരമായി തീർന്നത് ഒരു സഹോദരിയാണ്. അപ്പൊ ആ നിലയിൽ ഫിലിപ്പിയ സഭയിലെ ലുദിയയെ നമുക്കറിയാം. ഇവിടെ രണ്ട് സഹോദരിമാരുടെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്, യുവദ്യ സുന്ദുക എന്നീ രണ്ട് സഹോദരിമാരുടെ പേരുണ്ട്. ഇപ്പൊ നമ്മൾ വായിച്ച വേദഭാഗത്ത് തന്നെ ക്ലൈമോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ഈ ലേഖനത്തിൽ എപ്പഫ്രാദിത്തസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ജയിലിൽ കിടന്നാണല്ലോ പൗലോസ് ഈ കത്ത് എഴുതുന്നത്. പൗലോസ് ജയിലിൽ കിടന്ന് എഴുതിയ 4 ലേഖനങ്ങൾ കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് അറിയപ്പെടുന്നുണ്ട്. ആ 4 കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒന്നാണ് ഫിലിപ്പി ലേഖനം. ഫിലിപ്പിയർക്ക് ഈ കത്ത് എഴുതി എപ്പഫ്രാദിത്തസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിലാണ് കൊടുത്തുവിടുന്നത്. അപ്പൊ ആ എപ്പഫ്രാദിത്തസിനെയും നമുക്ക് ഈ ലേഖനത്തിൽ കാണാനായിട്ട് കഴിയും. പിന്നെ മറ്റ് ചുരുക്കം ചില ആളുകളെയും അവരുടെ പേരുകളും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വായിച്ച വേദഭാഗത്ത് തന്നെ പേരില്ലെങ്കിലും വേറൊരാളെ കുറിച്ചൊരു സൂചനയുണ്ട്. 3-ാമത്തെ വാക്യം യുവദ്യയും സുന്ദരയെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവരോട് ബന്ധപ്പെടുത്തി പറയുന്ന ഒരു പേരാണ് സാക്ഷാൽ ഇണയാളിയായിരുന്നോവേ. അതാരാണ് അവിടെ പൗലോസ് ഇണയാളി എന്ന് വിളിക്കുന്നത്? അപ്പൊ പൗലോസിന് ഇണയാളി എന്ന് വിളിക്കത്തക്ക നിലയിൽ ഫിലിപ്പിയിൽ ആരോ ഒരാൾ ഉണ്ടായിരുന്നു. അതാരാന്നുള്ളത് പേര് പറഞ്ഞിട്ടില്ല, ഈ ലേഖനത്തിൽ അത് വെളിപ്പെടുത്തിയിട്ടില്ല, മറ്റെങ്ങും അതേക്കുറിച്ച് വിശദമായിട്ട് ഒന്നും പരാമർശിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഞാൻ ഈ വേദഭാഗം ഒരു പഠനം നടത്തിയപ്പോൾ ചില പ്രത്യേക കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ വേദപണ്ഡിതന്മാർ പറയുന്നതും അഭിപ്രായപ്പെടുന്നതും പൗലോസ് ഇണയാളി എന്ന് വിളിച്ചിട്ടുള്ളത് ആ സഭയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെയാണ്. ആ വ്യക്തി മറ്റാരുമല്ല, ലൂക്കോസ്, വൈദ്യനായ ലൂക്കോസ് ആണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകവും ലൂക്കോസിന്റെ സുവിശേഷവും ഒക്കെ എഴുതുവാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ലൂക്കോസ് എന്ന് പറയുന്ന വ്യക്തി, ഇണയാളി എന്ന് പൗലോസ് അദ്ദേഹത്തെയാ വിശേഷിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ ആണെന്ന് ഞാൻ തീർത്തു പറയുന്നില്ല. പല കമന്ററികളിലും പല വേദ പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഞാനൊന്ന് എടുത്ത് ഉദ്ധരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പറയാനൊരു കാരണമൊക്കെ ഉണ്ട്. കാരണം എപ്പഫ്രാദിത്തസ് എന്ന് പറയുന്ന വ്യക്തി കാരാഗ്രഹത്തിൽ കിടന്ന പൗലോസിനെ കാണാനായിട്ട് കാരാഗ്രഹത്തിലേക്ക് വരികയും ഇവിടെ വന്ന് മരണത്തിന്റെ വക്കോളമായി തീർന്നു എന്നൊക്കെ പറയുന്നുണ്ട് എപ്പഫ്രാദിത്തസിനെ കുറിച്ച്. എന്നിട്ടും എപ്പഫ്രാദിത്തസിനെ സംബന്ധിച്ച് തനിക്ക് അങ്ങനെയൊക്കെ ആയി പോയതിൽ വലിയ വിഷമമൊന്നും തോന്നിയില്ല എന്നൊക്കെയുള്ള ചില പരാമർശങ്ങൾ നമ്മൾ പറയുമ്പോൾ ആ ഭാഗത്തെ വിശദമായി ഒരു പഠനം നടത്തുമ്പോൾ എപ്പഫ്രാദിത്തസിനെ വേണമെങ്കിൽ ഇവിടെ വന്ന രോഗിയായി കഠിനമായ ഗുരുതരമായ ഒരു അവസ്ഥയിലായപ്പോൾ ആ സഭയിൽ ഒരു രോഗിയെ ചികിത്സിക്കാൻ പറ്റുന്ന ആളുണ്ടായിരുന്നു, ആൾ പോലും ഒന്ന് വന്നില്ലല്ലോ, ഒരു ഡോക്ടർ കൂടി ഉണ്ടായിട്ട് പോലും ഒന്ന് വന്നില്ലല്ലോ എന്നൊരു വിഷമം തോന്നാം. പക്ഷെ അതുപോലും തോന്നിയില്ലെന്നുള്ള നിലയിലാണ് ഇതിന് ഈ ലേഖനത്തിൽ എപ്പഫ്രാദിത്തസിനെ കുറിച്ചൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള ചില നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആണോ ഇല്ലയോ എനിക്ക് തീർത്ത് പറയാൻ പറ്റുന്നില്ല. ആണെങ്കിൽ ഞാൻ പറയട്ടെ, ഫിലിപ്പിയിലെ ഈ സഭയിൽ ഒരു ഡോക്ടറുമുണ്ട്, ഡോക്ടർ ലൂക്കോസ്, വൈദ്യനായ ലൂക്കോസ്. ഇങ്ങനെ ചുരുക്കം ചിലരെ നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന വ്യക്തികൾ ഈ ലേഖനത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്, ഫിലിപ്പിയിലെ സഭയിലുള്ളതായിട്ട്. മറ്റു പലരെ കുറിച്ചും ഒക്കെ കുറെ കൂടെ കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷെ ഈ രണ്ട് വ്യക്തികളെ കുറിച്ച്, യുവദ്യ സുന്ദുക എന്ന് പറയുന്ന രണ്ട് വ്യക്തികളെ കുറിച്ച് വളരെ കൂടുതൽ കാര്യങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ നമ്മൾ ഈ വേദഭാഗം ചിന്തിച്ചാൽ ഇവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നിടത്ത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതെന്താണ് എന്നൊന്ന് ശ്രദ്ധിക്കാം. അതിൽ ഏറ്റവും അവസാനം 3-ാം വാക്യം അവസാനിപ്പിക്കുന്നിടത്ത് അവരെ കുറിച്ച് പറയുന്നത് ആ സ്ത്രീകൾ യുവതിയും സുന്ദരിയുമാണ് എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. അപ്പൊ ഈ രണ്ട് സ്ത്രീകളും എന്ത്
ഡ്യൂട്ടി ചെയ്യുന്നവരായിരുന്നു എന്നുള്ള പറയുന്നുണ്ട്. എന്ത് ചെയ്യുന്നവരായിരുന്നു? സുവിശേഷ വേളയിൽ പങ്കെടുക്കുന്നവരായിരുന്നു. എന്നോട് കൂടെ, ഇപ്പൊ ദിവസം പറയുക, എന്നോട് കൂടെ സുവിശേഷ വേളയിൽ പോരാടുന്നവരായിരുന്നു, എന്നോട് കൂടെ സുവിശേഷ വേളയിൽ സഹകരിക്കുന്നവരായിരുന്നു. അപ്പൊ സുവിശേഷ വേളയിൽ പങ്കാളികളായിരുന്ന രണ്ട് സ്ത്രീകൾ. എന്നാൽ അവരെ കുറിച്ച് തുടങ്ങും പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചു. രണ്ടാം വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? കർത്താവിൽ ഏക ചിന്തയോടിരിപ്പാൻ ഞാൻ യുവതിയെയും സുന്ദരിയെയും പ്രബോധിപ്പിക്കുന്നു. ഈ രണ്ട് സ്ത്രീകളോട് പൗലോസിന് ലേഖനം എഴുതിയപ്പോൾ ചില കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. പൗലോസിന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രബോധനം എന്താ? അവരോട് പറയാനുള്ള പ്രബോധനം ഇതാണ്: നിങ്ങൾ രണ്ടും ഏക ചിന്തയോടെ ഇരിക്കണം. ഇവരെ കുറിച്ചുള്ള രണ്ട് കാര്യമാണ് നമുക്ക് ഈ വേദഭാഗത്ത് കാണാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞു, ഇവരെ കുറിച്ച് വേദപുസ്തകത്തിൽ വേറെ എങ്ങും ഇല്ല. ആകെപ്പാടെ ഫിലിപ്പി ലേഖനത്തിൽ ഈ നാലാം അധ്യായത്തിലാണ് ഈ രണ്ട് വ്യക്തികളെ കാണുന്നത്. ഇവരെ കുറിച്ച് ആകെ രണ്ട് കാര്യമേ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, അവർ സുവിശേഷമേ സഹകരിക്കുന്നവരായിരുന്നു. രണ്ട്, തമ്മിൽ അല്പം പ്രശ്നമുള്ളവരായിരുന്നു. ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ തമ്മിൽ അല്പം പ്രശ്നമുള്ളവരാണ് എന്ന് പറഞ്ഞാൽ ഐക്യതയോടെ മുമ്പോട്ട് പോകാൻ അവർക്ക് അത്ര കഴിയുന്നില്ല. അതുകൊണ്ടാണ് പൗലോസിനോട് പറഞ്ഞത്, നിങ്ങൾ യൂണിറ്റിയിൽ ഇരിക്കണം, നിങ്ങൾ ഏകചിന്തയോട് ഇരിക്കണം. ഇങ്ങനെ പൗലോസ് ഓർപ്പിക്കാനുള്ള കാരണം അതാണ്. നമ്മളൊന്ന് ചിന്തിച്ചു, പൗലോസ് അവരോട് പറയുമ്പോൾ അവരെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുക തിരുവചനത്തിൽ. സാധാരണ നമ്മളൊന്ന് ശ്രദ്ധിച്ചേച്ചു, ഏതെങ്കിലും ചില വ്യക്തികളെ കുറിച്ച് നമ്മളൊന്ന് എഴുതുകയോ അല്ലെങ്കിൽ അവരുടെ ഒരു ചരിത്രം രേഖപ്പെടുത്തുകയോ ഒക്കെ ചെയ്താൽ അവരുടെ ജീവിതത്തിന്റെ ഒരു വശമേ നമ്മൾ എഴുതുകയുള്ളൂ സാധാരണ രീതിയിൽ. ഇപ്പൊ മഹാന്മാരായ ആളുകളുടെയൊക്കെ ചരിത്രം എഴുതും, ജീവചരിത്രം എഴുതും, വേറെ ചിലരായിരിക്കും എഴുതുന്നത്. എഴുതുന്ന ആളുകൾ അവരെ കുറിച്ച് ദീർഘ പഠനം നടത്തിയിട്ടാണ് ചരിത്രം എഴുതുന്നത്. അപ്പൊ എഴുതുന്ന സമയത്ത് അവരെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത് മുഴുവനൊന്നും എഴുതത്തില്ല. പിന്നെ എന്ത് എഴുതുകയുള്ളൂ? അവരുടെ ജീവിതത്തിൽ ഒത്തിരി കുറവുകൾ കാണും, ഒത്തിരി പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ അതൊന്നും ജനത്തിന്റെ മുമ്പിൽ എഴുതി കാണിക്കത്തില്ല. പിന്നെ എന്ത് എഴുതുകയുള്ളൂ? അവരുടെ നല്ല വശങ്ങൾ മാത്രമേ എഴുതുകയുള്ളൂ. അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ അവരിൽ നിന്ന് പഠിക്കാനായിട്ടുണ്ട്, മാതൃകാപരമായി എന്തൊക്കെ അവരുടെ ജീവിതത്തിലുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്താണ് അവരെ കുറിച്ചൊരു ലേഖനമോ അവരെ കുറിച്ചൊരു ബുക്കോ അല്ലെ ചരിത്ര രേഖകളോ എഴുത്തുകാർ എഴുതുന്നത്. ഈ രണ്ട് സഹോദരിമാരെ കുറിച്ചും പൗലോസ് അങ്ങനെ എഴുതിയപ്പോൾ നല്ല കാര്യം മാത്രം എഴുതിയ പോരെ, അവർ തമ്മിൽ ഇടയ്ക്ക് വഴക്കുണ്ടാക്കുക എന്നുള്ള കാര്യം എഴുതണം. ആകെ അവരെ ദൈവജനത്തിലൂടെ ഈ ചരിത്ര രേഖയിലൂടെ കാലങ്ങൾ മുഴുവനുള്ള ദൈവജനത്തിന് അറിയാൻ തക്ക രേഖപ്പെടുത്തിയപ്പോൾ അവർ സുവിശേഷ വേളയിൽ പോരാടിയവരാണ്. നല്ല കാര്യമാണ്, അതങ്ങ് എഴുതി നിർത്തിയ പോരെ. അല്ല, പൗലോസ് എഴുതിയപ്പോൾ അവരുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നതും എഴുതി, അവരുടെ കുറവും എഴുതി. അതെന്താ അങ്ങനെ എഴുതാൻ കാരണം? ഞാൻ ഇങ്ങനെ പറയട്ടെ, പൗലോസാണ് എഴുതിയതെങ്കിലും പൗലോസിനെ കൊണ്ട് എഴുതിച്ചത് വേറെ ഒരാളാണ്. അതുകൊണ്ടാണ്, അതാരാ, ആരാ പൗലോസിനെ കൊണ്ട് ലേഖനം എഴുതിച്ചത്? പൗലോസിനെ കൊണ്ടല്ല, വേദപുസ്തകത്തിലെ 40 എഴുത്തുകാരുണ്ടാവും, 40 എഴുത്തുകാരെ കൊണ്ടും എഴുതിച്ചിട്ടുള്ളത് ആര് തന്നെയാണ്? ദൈവം, ദൈവത്തിന്റെ ആത്മാവാണ്. അതുകൊണ്ടാണ് ദൈവാത്മാവിന്റെ മുൻപിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അവരുടെ നല്ല വശമുണ്ടെങ്കിൽ അതും കാണും, അവരുടെ കുറവുകളുണ്ടെങ്കിൽ അതും കാണും. ഉള്ളതുപോലെ വെളിപ്പെടുത്തുന്നവരാണ് ദൈവം. അത് ഈ ചരിത്ര രേഖയിലൂടെ നമ്മെ ഓർപ്പിക്കുന്ന ഒരു വലിയ സത്യമാണ്. ഞാനത് ഒരു ഉദാഹരണമായി മറ്റൊരു പുരുഷനെ കുറിച്ചും ഇങ്ങനെ പറയട്ടെ, ദാവീദിന്റെ ചരിത്രം വേദപുസ്തകത്തിലുണ്ട്. ദാവീദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവുമായി പോലും താരതമ്യം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ദാവീദ് പുത്രൻ എന്ന കർത്താവ് അറിയപ്പെടുന്നത് പോലും നമ്മുടെ കർത്താവ് ഇനിയും വന്ന് ഇവിടെ 1000 ഭരിക്കാൻ പോവുകയാണ്. ആ ഭരിക്കുന്ന സമയത്ത് ആരുടെ സിംഹാസനത്തിൽ ഇരുന്ന ഭരണം നടത്തുവാൻ പോകുന്നത്? വേദപുസ്തകം പറയുന്നത് ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന ഭരണം നടത്തുവാനായിട്ട് പോകുന്നത്. അങ്ങനെ പോലും അത്ര പ്രശസ്തനായ ദാവീദ്, ദാവീദിനെ കുറിച്ച് ബൈബിളിൽ എഴുതിയപ്പോൾ ദാവീദ് രാജാവായിരുന്നു, ഒത്തിരി ഗീതങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ ദാവീദിനെ കുറിച്ച് അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ എഴുതിയാൽ പോരെ. പക്ഷേ ഒരുപക്ഷെ ഇങ്ങനെയുള്ള യോഗങ്ങളിൽ പരസ്യമായിട്ട് പറയാൻ പറ്റാത്ത കുരുത്തക്കേടുകൾ കാണിച്ചിട്ടുണ്ട് ദാവീദ്. അതുപോലും ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തി വെച്ചു. എന്താ കാരണം എന്നറിയാമോ? അതൊക്കെ
കാണുന്ന ഒരു ദൈവമുണ്ടെന്നും അതൊക്കെ രേഖപ്പെടുത്തുകയും വെളിപ്പെടുത്തുകയും ചെയ്യുന്നത് ദൈവമാണ് ഈ പുസ്തകത്തിന്റെ ഈ ചരിത്രരേഖയുടെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. കേവലം അപ്പോസ്തലനായ പൗലോസ് എന്ന മനുഷ്യനല്ല, അതിന്റെ പിന്നിൽ ദൈവമാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളതിന്റെ തെളിവ്. അല്ലെങ്കിൽ വേദപുസ്തകം ഫിലിപ്പി ലേഖനം ഉൾപ്പെടെയുള്ള ഇതിനകത്തെ ചരിത്രങ്ങൾ മുഴുവൻ ദൈവത്താൽ രേഖപ്പെടുത്തപ്പെട്ടതാണ് എന്നുള്ളതിന്റെ തെളിവാണ് ഇങ്ങനെയുള്ള ചരിത്ര വ്യക്തികളുടെ ജീവിതത്തിലെ രണ്ട് വശങ്ങളും ഒരുപോലെ രേഖപ്പെടുത്തി തന്നിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ യോഗ്യയും സുന്ദരിയും അവർ ചെയ്ത നല്ല കാര്യം, പ്രശംസനീയമായ മാതൃകാപരമായ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരിലെ കുറവും എടുത്തു കാണിച്ചിട്ടുണ്ട്. അതാണ് ദൈവവചനത്തിന്റെ പ്രത്യേകത. ഞാൻ അതുകൊണ്ട് അതിനെ ഇങ്ങനെ പറയട്ടെ, ദൈവത്തിന്റെ മുൻപിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല, സകലവും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. ആ ഒരു സത്യം ഈ ചരിത്ര രേഖയിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. സാധാരണ ദൈവവചനത്തെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, നമ്മൾ ദൈവവചനത്തിൽ തന്നെ വായിക്കുന്നുണ്ട്, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. ഇപ്പൊ വേദപുസ്തകം ദൈവശ്വാസീയമാണ്, അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്നും നമ്മൾ ആ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. എല്ലാത്തിനും പ്രയോജനമുള്ളതാണ്. പ്രത്യേകം എടുത്തു പറയുമ്പോൾ പറയുന്നു, ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും എല്ലാത്തിനും പ്രയോജനമുള്ളതാണ് എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താ? ദൈവവചനത്തിലൂടെ ദൈവം ഉപദേശിക്കുകയും ചെയ്യും, ശാസിക്കുകയും ചെയ്യും. അതാ ഇവിടെ ചെയ്തിരിക്കുന്നത്. ദൈവവചനത്തിന്റെ പ്രത്യേകത തന്നെ ഇവിടെയും വെളിപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ഏകചിന്തയോടിരിക്കണം, ഒരു ചെറിയ ശാസനം കൂടിയാണ്. നിങ്ങളുടെ ഇടയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഫിലിപ്പി സഭ നല്ലൊരു സഭയാണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സഭയാണ്. അതിനിടയ്ക്ക് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരല്പം അനീക്യത്തോടെ മുൻപോട്ട് പോയാൽ അത് സഭയെ ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. ഒരു ശാസനയും പ്രബോധനവും കൂടിയാണ് അവിടെ പൗലോസ് നൽകുന്നത്. അതാ ദൈവവചനത്തിന്റെ പ്രത്യേകത. ഇന്നും ദൈവവചനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാണത്. ഉപദേശിക്കുകയും ചെയ്യും, ശാസിക്കുകയും ചെയ്യും. അതേ സമയത്ത് ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് എൻകറേജ്മെന്റും ലഭിക്കുമെന്നുള്ളതാണ്. അവരെ ഉപദേശിച്ചു ശാസിച്ചു എന്നിട്ട് അടുത്തു പറയുക സുവിശേഷ വേലയിൽ പോരാടുന്നവരാണ് നല്ല കാര്യം. അവരുടെ ആ നല്ല കാര്യം കണ്ട് അവരെ എൻകറേജ് ചെയ്യുകയും ചെയ്യുക. എബ്രായീലിന്റെ 10-ാം അധ്യായത്തില് നമ്മൾ അതിന് 24-25 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ എന്ന് പറഞ്ഞിട്ട് താഴോട്ട് വരുമ്പോൾ പറയുകയാണ്, നിങ്ങൾ അങ്ങനെ സഭായോഗങ്ങളിൽ കൂടി വരുമ്പോൾ എന്താ സാധിക്കേണ്ടത്? തമ്മിൽ തമ്മിൽ പ്രബോധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അതൊന്ന് ചേർത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ തമ്മിൽ തമ്മിൽ പ്രബോധിപ്പിക്കുക വഴി നിങ്ങൾ ഒന്നിച്ച് കൂടി വരുന്നത് കൊണ്ട് അന്യോന്യം സൽപ്രവൃത്തികളിൽ ഉത്സാഹിപ്പിക്കുന്നവരുമായിരിക്കണം എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താ? അന്യോന്യം പ്രബോധിപ്പിക്കണം, അതോടൊപ്പം അന്യോന്യം എൻകറേജ്മെന്റും കൊടുക്കണം, ഉത്സാഹിപ്പിക്കണം. നമ്മുടെ കൂടിയൊരുവിൽ കൊണ്ട് സാധിക്കേണ്ടത് അതാണ്. ഈ രണ്ട് സഹോദരിമാരും അങ്ങനെ പരസ്പരം കൂടി വരുന്നത് കൊണ്ട് അവരുടെ സഭയ്ക്കുണ്ടാകേണ്ട പ്രയോജനം അതാ. അപ്പൊ രണ്ട് കാര്യങ്ങൾ നടക്കണം നമ്മുടെ കൂടിവരവുകൾ കൊണ്ട്. ഒന്ന്, അവരെ ഉപദേശിക്കണം, എക്സോർട്ട് ചെയ്യണം, അവരുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കണം, അവരെ പ്രബോധിപ്പിക്കണം. ഇത് നടക്കണം. അതോടൊപ്പം തന്നെ അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ ചെയ്തു പോകാനുള്ള പ്രോത്സാഹനവും ഉണ്ടാകണം. പൗലോസിന്റെ ശൈലി പ്രത്യേകം ശ്രദ്ധിച്ചു. പൗലോസ് അവരുടെ കുറവ് ചൂണ്ടിക്കാണിച്ചു. നമ്മളാണ് തന്നെ ഒന്ന് ചിന്തിച്ചു, നമ്മളോട് ആരെയും നമ്മുടെ കുറവ് ചൂണ്ടിക്കാണിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടും. സ്വാഭാവികമായിട്ട് നമുക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. ചിലപ്പോൾ പരസ്യമായിട്ടൊക്കെ നിവൃത്തിയില്ലെങ്കിൽ അങ്ങ് തലകുലുക്കി കൊടുത്ത് എന്ന് വന്നേക്കാം, സമ്മതിച്ചു എന്ന് വന്നേക്കാം. നമ്മളെ കാണുമ്പോഴേ നമ്മുടെ കുറവാണ് ആ പറയുന്നതെങ്കിൽ ആളിന്റെ അരികിലേക്ക് പോകാൻ തന്നെ നമുക്ക് അത്ര താല്പര്യം കാണത്തില്ല. പക്ഷെ പൗലോസിന്റെ ശൈലി ഒന്ന് ശ്രദ്ധിച്ച്, പൗലോസ് അവരുടെ കുറവ് ചൂണ്ടിക്കാണിച്ചു, എന്നാൽ അതേ സമയത്ത് അവരെ പ്രോത്സാഹിപ്പിക്കേണ്ട പോലെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ ഏകചിന്തയോടിരിക്കണം, നിങ്ങൾ സുവിശേഷവേദിയിൽ നല്ലപോലെ പോരാടുന്നവരാണ് എന്നിട്ട് ക്ലെമന്റിന് അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞ് ഒരു ചെറിയ കമന്റേഷനോട് കൊടുക്കുന്ന ആ പൗലോസിന്റെ ശൈലി വളരെ ശ്രദ്ധേയമാണ്. ഈ സഹോദരിമാരെ കുറിച്ചുള്ള ഈ രേഖയിലും നമുക്ക് ആ നല്ല ശൈലിയാണ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പം ദൈവവചനത്തിന്റെ ഉപയോഗം എന്ന് പറയുന്നത് കറക്ഷനുമുണ്ട്,
എൻകറേജ്മെന്റും ഉണ്ട്. ഇത് രണ്ടും സാധിക്കണം. ഈ സഹോദരിമാരെ കുറിച്ച് പറയുന്നതിൽ ഇത് രണ്ടും പൗലോസ് അവിടെ നിർവഹിച്ചുകൊണ്ട് ദൈവവചനം കൊണ്ട് ഇന്ന് സാധിക്കേണ്ടത് എന്തോ അത് അവിടെ മാതൃകയാക്കി വെളിപ്പെടുത്തിയിരിക്കുക. കറക്ഷനും നടക്കണം, എൻകറേജ്മെന്റും നടക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിലെ കുറവുകൾ കണ്ട് കറക്റ്റ് ചെയ്യാനും അതേസമയത്ത് എങ്ങനെയൊക്കെ നമ്മൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നുണ്ടോ അതിൽ എൻകറേജ്മെന്റ് കിട്ടാനുമാണ് ദൈവവചനത്തിന്റെ ശുശ്രൂഷകളിലൂടെ സാധിക്കേണ്ട കാര്യങ്ങൾ. ഇവിടെ ഇത്ര വലിയ കാര്യമാണോ? ഫിലിപ്പിയിലെ സഭയിൽ ഒത്തിരി പേരുള്ളിടത്ത് രണ്ട് സഹോദരിമാർ തമ്മിൽ ഒരു അൽപ്പനൈക്യമുണ്ടെന്ന് പറയുന്നത് അത്ര വലിയ കാര്യമാണോ? അതത്ര വലിയ കാര്യമൊന്നുമില്ല. വലിയ രൂക്ഷമായ പ്രശ്നമൊക്കെ ആണെങ്കിൽ പോട്ടെ, അതൊക്കെ ഒന്ന് എടുത്തു പറഞ്ഞ് വഴക്ക് പറഞ്ഞാൽ കൊള്ളാം. പക്ഷെ ഇവിടെ പൗലോസ് രണ്ടുപേർ തമ്മിലുള്ള ഒരു ചെറിയ പ്രശ്നം അതുവരെ എടുത്തു പറഞ്ഞിരിക്കുക. അതുവരെ ദൈവാത്മാവ് കണ്ടു. എന്തൊക്കെ നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നോ അതെല്ലാം കർത്താവ് കാണുന്നുണ്ട്. എന്തൊക്കെ കുറവുകളുണ്ടോ അതും മുഴുവൻ കർത്താവ് കാണുന്നുണ്ട്. നമ്മൾ അവന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുകൂടെ കുറിച്ച് വെച്ച് പ്രതിഫലം തരുമെന്ന. അങ്ങനെയാണല്ലോ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഒരുപക്ഷെ മറ്റാരും അത് കണ്ടെന്ന് വരത്തില്ല. ഒരുപക്ഷെ യുവതിയും സുന്ദരിയും തമ്മിലുള്ള പ്രശ്നം കൂടെയുള്ള ക്ലെമന്ത് അണിഞ്ഞെന്ന് വരത്തില്ല. അവിടെയുള്ള സഭയിലെ ചുമതലപ്പെട്ട ഈ ഇളയാളിയോ അല്ലെങ്കിൽ മറ്റു പലരും അത് മനസ്സിലാക്കിയെന്ന് വരത്തില്ല. പക്ഷേ ചെറുതാണെങ്കിലും ചെറുതും കാണുന്നവനാണ് ദൈവം. എന്താ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 6 വായിക്കുന്നത്? നോഹയുടെ കാലത്ത് ജനത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അന്നത്തെ ജനം വഷളത്വം പ്രവർത്തിച്ച് ആ പ്രവൃത്തി മുഴുവൻ ദോഷമുള്ളതായിട്ട് അങ്ങനെ മുൻപോട്ട് പോവുകയാണ്. പക്ഷെ അവരുടെ പ്രവൃത്തി മാത്രമല്ല യഹോവ കണ്ടത്, പിന്നെ എന്തും കണ്ടു. അവരുടെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും യഹോവ കണ്ടു. എന്തും കണ്ടു. പ്രവൃത്തി മാത്രമല്ല ദൈവം കാണുന്നത്, ഹൃദയത്തിൽ വിദ്വേഷം വയ്ക്കുന്നുണ്ടെങ്കിൽ, ഹൃദയത്തിൽ ഒരു അകർച്ച പാലിക്കുന്നുണ്ടെങ്കിൽ, ഹൃദയത്തിൽ വേണ്ട പോലെ ഐക്യത പുലർത്താൻ കഴിയുന്നില്ലെങ്കിൽ, ഹൃദയം കൊണ്ട് ഒരല്പം പിണക്കം മറ്റൊരാളോട് തോന്നുന്നുണ്ടെങ്കിൽ അതും കാണുന്നവനാണ് ദൈവം. അതും കണ്ട് ആ ദൈവം പൗലോസിനെ കൊണ്ട് ഓർപ്പിച്ചു, അതിനും പരിഹാരം വരുത്തിയേ പറ്റൂ. ആ നിലയിൽ ഈ സഭയിലെ ഫിലിപ്പിയ സഭയിലെ സഭയ്ക്കാണല്ലോ കത്ത് കൊടുക്കുന്നത്. ആ കത്തിനകത്താണ് ഇവരെ കുറിച്ചുള്ള പരാമർശനവും. ആ സഭയിലെ സഹോദരിമാരുടെ രണ്ടുപേരുടെ ഇടയിലുള്ള ആ ചെറിയ പ്രശ്നം പോലും ദൈവം കാണുന്നുണ്ട്. അതെത്ര ഗൗരവത്തോടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ പല കുറവുകളും മറ്റാരും അറിയുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് കരുതി മുൻപോട്ട് പോകുന്നവരാ. പക്ഷേ യുവതിയും സുന്ദരിയുമേ, നിങ്ങൾ തമ്മിലൊരു ചെറിയ പിണക്കമുണ്ടെങ്കിൽ അതും പരിഹരിക്കണം. അതും ദൈവം കാണുന്നുണ്ട്. അതും കണ്ട് അതിന് വേണ്ട കറക്ഷൻ തരുന്നവനാ ദൈവം. അതെത്ര ഗൗരവമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ രണ്ട് വ്യക്തികളുടെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നതിലൂടെ ദൈവാത്മാവ് ഈ സത്യങ്ങളൊക്കെ ഇന്ന് രാവിലെ നമ്മെ ഓർപ്പിക്കുക. ഞാൻ ഇനി ഈ രണ്ട് വ്യക്തികളിലേക്ക് ഒന്ന് വരട്ടെ. നമ്മുടെ സമയത്ത് ആ ആശയങ്ങൾ അവസാനിപ്പിക്കേണ്ടത് കൊണ്ട് ആ രണ്ട് വ്യക്തികളിലേക്ക് വരിക. ഈ രണ്ട് വ്യക്തികളെ കുറിച്ച് കൂടുതലൊന്നും അവരുടെ പശ്ചാത്തലമോ അവരുടെ പേരുകളോ അല്ല കുടുംബ പശ്ചാത്തലമോ മറ്റൊന്നും അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ രേഖപ്പെടുത്തിയിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു. ഒന്ന്, അവര് സുവിശേഷ വേലയിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പോരാടുന്നവരായിരുന്നാണ്. ആ പോരാടുക എന്നുള്ളതിന്റെ ശരിയായ അർത്ഥം കഴിഞ്ഞ ദിവസം നമ്മൾ കേൾക്കുകയുണ്ടായി. ആ പോരാട്ടം എന്ന് പറഞ്ഞ് വെറുതെ സുവിശേഷമായി ചെയ്യുന്നവരല്ല. പൗലോസ് തന്നെ പറയുന്നുണ്ട്, പൗലോസിലേക്ക് ലേഖനമൊക്കെ എഴുതുമ്പോൾ പറയുന്നുണ്ട്, പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നു. അത് മനസ്സിലാകണമെങ്കിൽ, എന്തായി പ്രാർത്ഥനയിലെ പോരാട്ടമെന്ന് അറിയണമെങ്കിൽ, നമ്മൾ പഴയ നിയമത്തിലെ ഒരു കഥാപാത്രത്തെ എടുത്താൽ മതി. വളരെ പരിചിതമായ ഒരു കഥാപാത്രമാണ് യാക്കോബ്. യബ്ബോക്ക് എന്ന കടവിന്റെ തീരത്ത് നിന്ന് ദൈവവുമായി ഒരു രാത്രി മുഴുവൻ നടത്തുന്ന മൽപിടുത്തം. ആ മൽപിടുത്തത്തിന് റസ്ലിംഗ് വിത്ത് ഗോഡ്, ദൈവവുമായി ഒരു പോരാട്ടം നടത്തി എന്ന് അവിടെ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത്. അത് പോരാട്ടം, പ്രാർത്ഥനയിലെ പോരാട്ടം എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. രാത്രി മുഴുവൻ മൽപിടുത്തം നടത്തി, അടി കിട്ടി, വേദന എടുത്തു, കാലുറുക്കി, ഇതെല്ലാം ആ പോരാട്ടത്തിൽ സംഭവിച്ചു. എല്ലാം കഴിഞ്ഞ് നേരെ വെളുക്കാറായപ്പോൾ ദൈവം യാക്കോബിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, മതി, ഇനി നീ എന്നെ വിട്. നമ്മളൊന്ന് ചിന്തിച്ച്, സാധാരണഗതിയിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ
ഒരു അടി ഉണ്ടായാൽ ഒരു വഴക്കുണ്ടായാൽ ആരാരോട് അവിടാൻ പറയുന്നത്? അടി കിട്ടിയാണ് മറ്റേ ആരോട് പറയുന്നത്, അയ്യോ ഞാൻ തോൽവി സമ്മതിച്ചു ഇനി എന്നെ എന്ന് വിട്ടേര്. പക്ഷെ ഇവിടെ അതല്ല, പിന്നെ ആരാരോട് പറയുന്നത്? ദൈവം യാക്കോബിനോട് പറയുക, ഇനി നീ എന്നെ എന്ന് വിട എന്ന് പറയാം. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? കാരൊടുക്കിയിട്ടും മുടന്തു വന്നിട്ടും അടി കൊണ്ടിട്ടും വേദന ഏൽക്കേണ്ടി വന്നിട്ടും ആ രാത്രി മുഴുവൻ ദൈവവുമായി മൽപിടുത്തം നടത്തിയ യാക്കോബ് ദൈവത്തെ വിടാൻ മനസ്സില്ല. അവൻ ആ ചോദ്യത്തിന്റെ മറുപടി പറയുന്നത് ഇങ്ങനെയാ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഇത് ദൈവസന്നിധിയിൽ ഒരു പോരാട്ടം നടത്തുന്ന യാക്കോബ്, പ്രാർത്ഥനയിൽ പോരാട്ടം നടത്തുന്ന പൗലോസ്, അതേ നിലയിൽ ഇവിടെ നമുക്ക് സുവിശേഷ വേലയിലുള്ള പോരാട്ടത്തെയും കാണാൻ കഴിയും. അത് വിശദീകരിക്കാൻ സമയം പോരാ, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. സുവിശേഷ വേല പോരാട്ടം നിറഞ്ഞതാ. അതൊരു പക്ഷേ ഈ കാലഘട്ടത്തിൽ വളരെ നമ്മുടെ നാട്ടിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ആ വാർത്തകളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. അത്ര ഈസി അല്ല പോരാട്ടം നിറഞ്ഞതാ, അതിന്റെ പിന്നിൽ വളരെ സ്ട്രെയിൻ ആവശ്യമുള്ളതാ. അതാ ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. സുവിശേഷ ഘോഷണത്തിൽ എന്നോടുകൂടെ പോരാടിയിരിക്കുന്നു. അവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, അപ്പോസ്തലന്മാരെ മാത്രമല്ല സുവിശേഷ വേല ഏൽപ്പിച്ചത്. കർത്താവ് മീൻ പിടിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാരെ വിളിച്ചു വെച്ചാൽ ഇനി നിങ്ങൾ പോയി മനുഷ്യരെ പിടിക്കുന്നവരായി ശുശ്രൂഷ ചെയ്യുമെന്ന് പറഞ്ഞ് അവരെ മാത്രമല്ല ഏൽപ്പിച്ചത്, പിന്നെ ആരെയും സുവിശേഷ വേല ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ അല്ലേ? സഹോദരിമാരെ സുവിശേഷ വേല ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വാർത്ത, അതാണല്ലോ സുവിശേഷം. ശരിക്കും സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുക, അതാണ് സുവിശേഷം. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. അപ്പൊ ജനിച്ചു മരിച്ചടക്കപ്പെട്ട ക്രിസ്തു അല്ല സുവിശേഷം, പിന്നെ അതിനപ്പുറത്ത് ഒരു ഉയർപ്പുണ്ട്. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ആ സുവിശേഷം. അങ്ങനെയാണെങ്കിൽ ഈ അപ്പോസ്തലന്മാരോട് പോലും ആദ്യം പോയി സുവിശേഷം പറഞ്ഞതാരാ? യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ വാർത്ത ആദ്യം പോയി അപ്പോസ്തലന്മാരോടും പറഞ്ഞതാരാ? ഒരു സ്ത്രീയാണ് അല്ലെ, മക്കളെക്കാരത്തി മറിയ. നമ്മൾ സുവിശേഷ പുസ്തകങ്ങൾ മാറി മാറി വായിച്ചാൽ ഭക്തലക്കാരിക്ക് മറിയും മറ്റേ മറിയും എന്നൊക്കെ പറഞ്ഞ് ചില മറിയമാരുടെ പേരുകളൊക്കെ അവിടെ പറയുന്നുണ്ട്. ഞാനത് എല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ പറയട്ടെ, സ്ത്രീയെ ദൈവം ഏൽപ്പിച്ചത്. ഒരു സഹോദരിയ ആദ്യം പോയി സുവിശേഷം അപ്പോസ്തലന്മാരോട് പോലും പറഞ്ഞത്. എന്തിന്? നമ്മളിപ്പം വിചിന്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രണ്ട് സഹോദരിമാരെ കാണുന്ന ഫിലിപ്പി സഭ ഉണ്ടായത് ഒരു സഹോദരിയുടെ അധ്വാനം അതിന്റെ പിന്നിലുണ്ട്. അവിടെ പോയി സുവിശേഷം അറിയിച്ചത് പൗലോസാണ്, ഒരു ദൈവദാസം. പക്ഷേ പൗലോസ് അവിടെച്ചെന്ന് സുവിശേഷം അറിയിച്ചപ്പോൾ ആ പുഴക്കരയിലിരുന്ന് സുവിശേഷം കേട്ട ഒരു സ്ത്രീയുണ്ട്, അത് ഗുരിയാണ്. അവള് സുവിശേഷം കേട്ടു, അവളുടെ ഹൃദയം തുറന്നു. നമ്മൾ വായിക്കുന്നു ഹൃദയം തുറന്നു. ഹൃദയം തുറന്നു കഴിഞ്ഞ് അവൾ അടുത്ത് ചെയ്തെന്താണെന്നറിയാമോ? അവൾ ഈ ദൈവദാസന്മാരോട് പറയുക, നിങ്ങൾ ഇനിയും ഇവിടെ സുവിശേഷം അറിയിക്കണം. ഇപ്പൊ ഈ പുഴവക്കത്തും അവിടെ ഇവിടെ ഇരുന്നൊക്കെ അസോസിയേഷൻ പറയുന്നത്, നിങ്ങൾക്ക് താമസിക്കാൻ സ്ഥലമില്ലല്ലോ, പോരെന്റെ വീട്ടിൽ. ഞാൻ എങ്ങനെ പറയട്ടെ, ഹൃദയം തുറന്ന ലുദിയ അവിടെ വീട് തുറന്നു കൊടുത്തു. വീട് തുറന്നു കൊടുത്തപ്പോൾ ദൈവദാസന്മാർക്ക് അവിടെ താമസിക്കാൻ അവസരമുണ്ടായി. അവിടെ താമസിക്കാൻ അവസരമുണ്ടായതുകൊണ്ട് അവിടുന്ന് സുവിശേഷവുമായി എന്നും പുറത്തു പോകും. ഒരുപക്ഷെ സന്ധ്യയിൽ വന്ന ആ ഭവനത്തിൽ വിശ്രമിക്കും. ഞാൻ അതുകൊണ്ട് ചേർത്ത് ഇങ്ങനെ പറയട്ടെ, അവളുടെ ഹൃദയം തുറന്നെങ്കിൽ അതിന്റെ ഫലം അവളുടെ വീട് തുറന്നു കൊടുത്തു, തീർന്നില്ല. പൗലോസിന്റെ കൂടെയുള്ള ദൈവദാസന്മാരെയും ശീലാസ് ഉൾപ്പെടെയുള്ള ഇവരെയെല്ലാം കൂടെ കുറെ ദിവസം അവിടെ താമസിപ്പിക്കണമെങ്കിൽ ബുദ്ധിമുട്ടില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ ചുരുക്കി പറയട്ടെ, അവൾ അവളുടെ പേഴ്സ് ഇവർക്ക് വേണ്ടി തുറന്നു. അവളുടെ ഹൃദയം തുറന്നു, അവളുടെ വീട് തുറന്നു, അവളുടെ പേഴ്സ് തുറന്നു. അതിന്റെ റിസൾട്ട് എന്താ? ലുദിയ പ്രസംഗിക്കാനൊന്നും പോയില്ല, പക്ഷേ ലുദിയ അവളുടെ ഹൃദയം കർത്താവിന് വേണ്ടി തുറന്നു, അവളുടെ വീട് സുവിശേഷത്തിന് വേണ്ടി തുറന്നു, അവളുടെ പേഴ്സ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി തുറന്നപ്പോൾ ഫിലിപ്പി ഒരു സഭ, നല്ല മാതൃകയുള്ള ഒരു സഭ, ഇന്നും ഫിലിപ്പിയിലെ സഭയെ മാതൃകാ സഭകളിലൊന്നായി വിശേഷിപ്പിക്കാൻ കഴിയുമോ? അതിന്റെ പിന്നിൽ ലുദിയ എന്നൊരു സ്ത്രീയുണ്ട്.
പ്രിയപ്പെട്ടവരിങ്ങൾ പറയട്ടെ, കർത്താവ് സുവിശേഷം ആദ്യം ഏൽപ്പിച്ചത്, അപ്പോസ്തലന്മാരോട് പറയുവാൻ ഏൽപ്പിച്ചത്, ഉയർപ്പിക്കപ്പെട്ട സത്യം അറിയിക്കാൻ ഏൽപ്പിച്ചത് മറിയ എന്നൊരു സ്ത്രീയാണെങ്കിൽ ഇവിടെ ഇതാ ഫിലിപ്പിയിൽ ഒരു സഭയുണ്ടാകാൻ കാരണമായി തീർന്നത് കർത്താവിന് വേണ്ടി ഹൃദയം തുറന്ന ഒരു സ്ത്രീയാണെങ്കിൽ സുവിശേഷ വേലയിൽ എന്നോടുകൂടെ പോരാടുന്ന ഒരു സ്ത്രീ, രണ്ട് സ്ത്രീകൾ അപ്പോസ്തലനായ പൗലോസ് യുവത്യേയും സുന്ദുകയെയും പരാമർശിച്ച് പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ കല്ലറയ്ക്ക് പോയ മറിയ ഒരു സഹോദരി, അവളാണ് അപ്പോസ്തലന്മാരോടും പോയി അവളോടാണ് പറഞ്ഞത് നീ പോയി ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് അവരോട് പറയാം. അതേക്കുറിച്ച് മറ്റ് സുവിശേഷങ്ങളിലൊക്കെ ഉണ്ട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലെ വാക്യം ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. 20-ാം അധ്യായം 1-ാം വാക്യം, ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. മഗ്ദലക്കാരത്തി മറിയ നമ്മുടെ ഭാഷ ഞായറാഴ്ച രാവിലെ അല്ലേ, ആഴ്ചവട്ടത്തിൽ 1-ാം ദിവസം രാവിലെ കല്ലറ ചെന്നു. എന്തിനാ കല്ലറ പോയത്? അവരോട്ട് വായിച്ചല്ലറിയാം എന്തിനാ കല്ലറ പോയത്? കർത്താവിന്റെ എന്തോ കാണാനാ, ശവം അല്ലേ, നമ്മുടെ ഭാഷ ശവം കാണാനാ. എന്റെ ഗുരുവിനെ അവിടെ അടക്കിയിട്ടുണ്ട്, ആ ശരീരം ആ കല്ലറയിൽ കിടപ്പുണ്ട്. അപ്പൊ അവളുടെ ഹൃദയത്തിലൊരു വലിയ ആഗ്രഹം, എന്റെ കർത്താവിന്റെ ആ ശവ ശരീരം എനിക്കൊന്ന് കാണണം. ആ ആഗ്രഹം മനസ്സിൽ വന്നപ്പോ അവള് കല്ലറയിൽ പോയി. പോയ വിധം ഒന്ന് ശ്രദ്ധിച്ചേ, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ഇനി അടുത്ത് ശ്രദ്ധിച്ചേ, രാവിലെ ഇരുട്ടുള്ളപ്പോൾ എപ്പോഴാ ഇവിടെ പോയത്? ഇരുട്ടത്ത് അല്ലെ, വെളുപ്പിനെ രാവിലെ എഴുതിയിട്ടുണ്ട്, പക്ഷെ ആ രാവിലെ ശരിക്കും സൂര്യന്റെ വെളിച്ചം വന്നിട്ടില്ല. അവിടെ എഴുതി വെച്ചിരിക്കുക രാവിലെ ഇരുട്ടുള്ളപ്പോൾ, രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ എവിടെയോട്ടാ ചെന്നത്? കല്ലറയിലേക്ക്. നമ്മൾ ഒന്ന് ചിന്തിച്ച് ന്യായമായി അവക്ക് അവിടെ പോകാതിരിക്കാൻ കുറെ കാരണങ്ങളുണ്ട്. ഇത്രയും ഇത്രയും പ്രയോജനം അവരിൽ നിന്ന് കിട്ടിയത് നീ എന്ത് ആ കല്ലറയ്ക്കൽ ഒന്ന് പോകാങ്ങിയെന്ന് ചോദിച്ചാൽ അവൾക്ക് പറയാൻ പല ന്യായങ്ങളുണ്ട്. എങ്ങനെ? 1, ഞാനൊരു സ്ത്രീയാണ്. 2, ശവക്കോട്ടയിലോട്ടാണ് പോകേണ്ടത്. 3, ഇരുട്ടത്തിൽ പോകണം. ഈ 3 തടസ്സങ്ങൾ അവളുടെ മുമ്പിലുണ്ട്. ഈ 3 തടസ്സങ്ങൾ നമുക്കും നോക്കിയാൽ ന്യായമായ തടസ്സങ്ങളാണ് അല്ലേ. എന്താ കോൺഫറൻസിന് പോകാങ്ങി? ന്യായങ്ങൾ പലതുണ്ട്. എന്താ പ്രാർത്ഥനയ്ക്ക് വരാങ്ങി? ന്യായങ്ങൾ പലതുണ്ട്. എന്താ ഇന്ന് ആരാധനയ്ക്ക് വരാഞ്ഞ്? ന്യായങ്ങൾ പലതുണ്ട്. ന്യായങ്ങൾ പലത് നിരത്തി അവൾക്ക് അവളെ രക്ഷപ്പെടാം. ഈ ന്യായങ്ങളെല്ലാം അവളുടെ മുമ്പിലുണ്ട്. 1, ഒരു സ്ത്രീ തന്നെ ശവക്കോട്ടയിലോട്ട് പോവുകയോ? അതെങ്ങനെ സാധ്യമല്ല. അതും ഈ ഇരുട്ടത്തെങ്ങനെ പോകുന്നത്? അതും സാധ്യമല്ല. ഇങ്ങനെ പല തടസ്സങ്ങൾ അവളുടെ മുമ്പിലുണ്ട്. പക്ഷേ ഈ തടസ്സങ്ങളെല്ലാം അവിടെ നിൽക്കുമ്പോഴും അതിനെ അതിജീവിക്കുന്ന ഒരാഗ്രഹം ഈ സ്ത്രീയുടെ ഉള്ളിൽ വന്നു. എന്താ ആഗ്രഹം എന്ന് അറിയാമോ? എനിക്ക് എന്താണേലും എന്റെ ഗുരുവിന്റെ ശരീരം ഒന്ന് കാണണം. ഞാനൊരു കാര്യം പറയട്ടെ, ഇത്രയും തടസ്സങ്ങൾ ഉണ്ടായിട്ടും അതിനെ അതിജീവിച്ച് ആ കല്ലറയിൽ പോകാൻ മനസ്സ് വെച്ചപ്പോൾ ഗുരു ഒരു കാര്യം തീരുമാനിച്ചു, അങ്ങനാണെങ്കിൽ എന്റെ ശവം കണ്ടാ പോരാ. അവൾ ആഗ്രഹിച്ചതിലും നിനച്ചതിലും അപ്പുറം അവളെ തൃപ്തിപ്പെടുത്തുക. ശവം കണ്ട മതി എന്ന് കരുതിയ പോയത്. ഇത്രയും തടസ്സങ്ങൾ ഉണ്ടായിട്ടും അതിനെ അതിജീവിച്ച് പോകാൻ മനസ്സ് വെച്ചപ്പോൾ ഗുരു തീരുമാനിച്ചു, ഓ അവളെ ശവം കാണിച്ച് തൃപ്തിപ്പെടുത്തിയ പോരാ, ഉയർപ്പിക്കപ്പെട്ട ശരീരം കാണിച്ച് അവളെ തൃപ്തിപ്പെടുത്തി. എന്നിട്ട് അവളോട് പറയുക, ഇത് നീ വേണം പോയി എന്റെ ശിഷ്യന്മാരോട് പറയുവാൻ. തടസ്സങ്ങളെ അതിജീവിക്കുന്ന ഒരു താല്പര്യവും ആഗ്രഹവും ആത്മീയ വിഷയങ്ങളിലുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നതിനപ്പുറത്ത് നമ്മെ തൃപ്തിപ്പെടുത്തുന്നവനാണ് നമ്മുടെ ദൈവം. മറി എന്ന സ്ത്രീയോടുള്ള ദൈവത്തിന്റെ ഇടപാടുകളിൽ ദൈവം അത് തെളിയിച്ചു. ഇപ്പൊ സുവിശേഷ വേളയിൽ സ്ത്രീകൾക്കുള്ള പങ്ക് എങ്ങനെ നിർവഹിക്കാമെന്നുള്ളതിന് യുവതിയും സുന്ദുകയും നല്ല മാതൃക നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിരിക്കുകയാണ്. 1, അവർ സുവിശേഷ ഘോഷണത്തിൽ പോരാടുന്നവരായിരുന്നു. അവിടെ പൗലോസ് സുവിശേഷ ഘോഷണത്തിൽ അവർ പോരാടുന്നു എന്നൊക്കെ പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. 3-ാം വാക്യത്തിൽ ക്ലമന്തിനോടുകൂടൊക്കെ അവര് സുവിശേഷ വേദിയിൽ പോരാടുന്നു, സാക്ഷാൽ ഇണയാളിയായുള്ളവ അവർക്ക് തുണ നിൽക്കണം.
എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, സ്ത്രീ ജനം ബലഹീന മാത്രമാണെന്ന്. അവർ സുവിശേഷ വേലയിലൊക്കെ സഹകരിക്കുകയും സുവിശേഷ വേലകളിലൊക്കെ ചെയ്യുകയും അങ്ങനെ മുൻപോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഒരുപക്ഷെ അവരെ കൊണ്ട് തന്നെ പരിഹരിക്കാൻ പറ്റാത്ത, അവരുടെ ബലഹീനത നിമിത്തം നേരിടാൻ കഴിയാത്ത പല പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടി വന്നാൽ അതിനും കരുതല് ദൈവം വെച്ചിട്ടുണ്ട്. എന്താ ചെയ്യുന്നത്? ഈ ഡോക്ടറെ വിളിച്ചു പറയുക, ഡോക്ടറാണെങ്കിൽ ഈ ഡോക്ടറെ വിളിച്ചു പറയുക, ഇളയാണെങ്കിൽ നീ അവർക്ക് വേണ്ട സഹായം, നീ അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കണം. നോക്കി ദൈവത്തിന്റെ കരുതൽ ഒരു വശത്ത്, അവന്റെ വേല ചെയ്യുന്നവർക്ക് അവന്റെ കരുതല് മറുവശത്ത്. സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവർത്തനം ഈ സഹോദരിമാരോടുള്ള ബന്ധത്തിലും അവിടെ വെളിപ്പെട്ടു വരികയാണ്. ഇനിയും അവിടെ വേറൊരു കാര്യം കൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലമന്ത മുതലായ എന്റെ കുട്ടുവേലക്കാരുമായി ഈ സ്ത്രീകൾ സുവിശേഷ ഘോഷണത്തിൽ പോരാടുന്നു. അപ്പൊ സുവിശേഷ വേലയിൽ ഇവർ പോരാടുന്നുണ്ട്. ആരുമായിട്ടാ കൂട്ട്? രക്ഷിക്കപ്പെട്ടവരുമായിട്ടാ കൂട്ട്, ജീവപുസ്തകത്തിൽ പേരുള്ളവരുമായിട്ടാ കൂട്ട് എന്ന് പറഞ്ഞാൽ സുവിശേഷ വേല ചെയ്യേണ്ടതാരാ? രക്ഷിക്കപ്പെട്ടവരാ സുവിശേഷ വേല ചെയ്യുന്നത്. ജീവോത്സവത്തിൽ പേരുള്ളവരുടെ ചുമതലയാ സുവിശേഷ വേല ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഈ രണ്ട് സ്ത്രീകൾ ക്ലമന്തുമായിട്ട് സുവിശേഷ വേലയിൽ സഹകരിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ക്ലമന്തിന്റെ പേരും എവിടെയുണ്ട്? ക്ലമന്തിന്റെ പേരും ജീവപുസ്തകത്തിലുണ്ട്. ക്ലമൻസിന്റെ പേരിൽ ജീവപുസ്തകത്തിൽ ഉള്ളത് കൊണ്ട് ഈ സഹോദരിമാർ അവനുമായി സഹകരിച്ച് സുവിശേഷ വേല ചെയ്യുക. ആ ഉറപ്പിക്കുന്ന സത്യം, ജീവപുസ്തകത്തിൽ പേരുള്ളവരുടെ ചുമതലയെ, രക്ഷിക്കപ്പെട്ടവരുടെ ചുമതലയാണ് സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. ഇനിയും അതിന്റെ മറുവശത്തേക്ക് വരട്ടെ. അവർ ചെയ്ത നല്ല കാര്യം എൻകറേജ് ചെയ്യുക, എൻകറേജ് ചെയ്യുക മാത്രമല്ല ദൈവജനത്തിലൂടെ സാധിക്കുന്നത്, കറക്ഷനുമുണ്ട്. അത് പൗലോസ് ഇവിടെ നിർവഹിക്കുന്നുണ്ട്. ദൈവജനം കൊണ്ട് അതും സാധിക്കണം. എന്താ കറക്ഷൻ? നിങ്ങൾ സുവിശേഷ വേല ചെയ്യുന്നുണ്ട്, ക്ലമന്റുമായിട്ട് കൂട്ടുകൂടുന്നുണ്ട്, എന്നോട് കൂടെ സഹകരിക്കുന്നുണ്ട്, പോരാടുന്നുണ്ട്, എല്ലാം നല്ല കാര്യമാണ്. പക്ഷേ ഒരു കാര്യം, നിങ്ങള് രണ്ടാം വാക്യം എന്താ പറയുന്നത്? കർത്താവിൽ ഏക ചിന്തയോടിരിപ്പി. ഞാൻ യുവതിയെയും സുന്ദരിയെയും പ്രബോധിപ്പിക്കുന്നു. എന്താണത്തെ ഒരു ചെറിയ പ്രയാസം? ഇവർ തമ്മിൽ ഏക ചിന്ത ഇല്ല. ഒരുപക്ഷെ ഇവരുടെ ഇടയിലെ ആ ഏക ചിന്ത ഇല്ലായ്മകൊണ്ടാണ് ഫിലിപ്പിലേഖനത്തിൽ ഈ വിഷയം വളരെ വ്യക്തമായിട്ട് പൗലോസ് പറയുന്നുണ്ട്. രണ്ടാമധ്യായത്തിന്റെ തുടക്കമൊന്നും വായിച്ച്, ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിനെയും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം കൊണ്ട് ഐക്യമുഖ്യപ്പെട്ട് ഏകഭാവമുള്ളവരായി. എത്ര പ്രാവശ്യം എടുത്തു പറഞ്ഞിരിക്കുന്നത്! വേറെ അനേക്യം ഒന്നും ഫിലിപ്പിയസിലെ കാണുന്നില്ല. രണ്ട് സഹോദരിമാര് തമ്മിൽ അല്പം പിണക്കം, അത് കണ്ടുകൊണ്ട് എത്ര ഗൗരവമായിട്ടാ പൗലോസ് അതിന് കറക്ഷൻ കൊടുക്കുന്നത്. രണ്ടുപേരൊന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ ഫലം കിട്ടണമെങ്കിൽ എന്ത് വേണമെന്നറിയാം? ഒരു വാക്യം ഒന്ന് വായിക്കും. മത്തായി സുവിശേഷം 18:29. മത്തായി സുവിശേഷം 18:19. മാത്യുസ് ഗോസ്പൽ ചാപ്റ്റർ 18:19 ഞാൻ വായിക്കാം. ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും, അടുത്ത വാക്കെന്ന് പറയാം, ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എന്റെ പിതാവിൽ നിന്ന് അവർക്ക് ലഭിക്കും. അവ രണ്ടുപേർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അതിന്റെ മറുപടി കിട്ടണമെങ്കിൽ എന്ത് വേണം? അവര് തമ്മിൽ ഐക്യത വേണം. രണ്ടുപേര് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ റിസൾട്ട് കിട്ടണമെങ്കിൽ ഐക്യത വേണമെങ്കിൽ, രണ്ടുപേരുടെ കൂടി സുവിശേഷ വേല ചെയ്യുമ്പോൾ റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ അതിനും എന്തു വേണം? അവര് തമ്മിൽ ഐക്യത വേണം. യുവതിയെ സുന്ദരിയെ നിങ്ങൾ ഒന്നിച്ച് സുവിശേഷ വേല ചെയ്യുന്നുണ്ട്, യുവതിയും സുന്ദരിയും ആണ് ഒന്നിച്ച് സുവിശേഷ ഘോഷണത്തിൽ പോരാടുന്നുണ്ട്. പക്ഷേ വേണ്ട റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ അനൈക്യം ഒന്ന് പരിഹരിച്ചേ വച്ചു. ഐക്യതയോടെ ഏക ചിന്തയോടെ ഇരിപ്പേ. നമുക്കറിയാം യൂണിറ്റിയുടെ ആവശ്യകത ദൈവജനത്തിൽ എത്ര വ്യക്തമായി ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ പറയട്ടെ, അവർ ചെയ്യുന്ന കാര്യത്തിന് റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ അവർ തമ്മിലും എന്തു വേണം? യുവതിയും സുന്ദരിയുടെ സുവിശേഷ വേല ചെയ്യുന്നുണ്ട്, നല്ല കാര്യമാണ്.
ക്ലമന്റിനുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ദൈവങ്ങളുമായിട്ട് കൂട്ടും ബന്ധം, ജീവസൂത്തി പേരുള്ളവരുമായിട്ട് തന്നെ അവരുടെ കൂട്ട്, പൗലോസുമായിട്ടും സഹകരിക്കുന്നുണ്ട്. എല്ലാം ശരിയാ, പക്ഷേ അവര് തമ്മിൽ വേണ്ട യൂണിറ്റി ഇല്ലെങ്കിൽ പിന്നെ എന്ത് അവരുടെ സുവിശേഷ വേലയ്ക്ക് പ്രയോജനം? നാം ചെയ്യുന്ന ആത്മീയ ശുശ്രൂഷകൾക്ക് അല്ല, സുവിശേഷ വേലയ്ക്ക് അല്ല. ഒന്നിച്ച് രണ്ടുപേരിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് പോലും വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ആ പ്രാർത്ഥിക്കുന്നവർ തമ്മിലൊരു യൂണിറ്റി ഉണ്ടായിരിക്കണം, തമ്മിൽ ഐക്യമുണ്ടായിരിക്കണം. ഇത് ഈ രണ്ട് സഹോദരിമാരോടുള്ള ബന്ധത്തിൽ നമുക്ക് ലഭിക്കുന്ന വളരെ ഗൗരവമായ ഒരു പാഠമാണ്. ഞാൻ ഓർപ്പിച്ചു, ഇവരെ കുറിച്ച് വളരെ കാര്യങ്ങളൊന്നും പറയുന്നില്ല ബൈബിളിൽ, പക്ഷേ ആ പറഞ്ഞിരിക്കുന്നതിലൂടെ തന്നെ നമുക്ക് എന്തെല്ലാം ആത്മീയമായ ആലോചനകൾ ദൈവത്തിന്റെ ആത്മാവ് വിളമ്പിത്തരുന്നു. ദൈവജനത്തില് നിസാരമെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ അത്ര ഗൗരവമല്ലെന്ന് നമുക്ക് തോന്നുന്ന ആ ഭാഗങ്ങളിലൂടെ പോലും ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ആവശ്യമായ ആലോചനകൾ വിളമ്പിത്തരുന്നു എന്നുള്ളതാണ് ദൈവവചനത്തിന്റെ പ്രത്യേകത. ഞാൻ ഈ വിഷയം എന്നെ പ്രിയ റോജി വിളിച്ചിങ്ങനെ ഏൽപ്പിച്ചപ്പോൾ വേറെ ഒന്ന് രണ്ട് സഹോദരിമാരുടെ പേരുകളൊക്കെ ചേർത്തിങ്ങനെ പറഞ്ഞു, ഇതിലേതാണ് സെലക്ട് ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ കൂടെ തന്ന മറ്റു സഹോദരിമാരെ കുറിച്ച് ചെറുപ്പത്തിൽ ഞാനും പ്രസംഗിച്ചിട്ടുള്ളതാണ്. ഇത് ഞാനും ഇതുവരെ ഒരു പ്രസംഗം നടത്തിയിട്ടില്ല. പെട്ടെന്ന് ഞാൻ തിരിച്ചറിയിച്ചു, ഞാൻ ഇവരെ കുറിച്ച് പറഞ്ഞോളാം. പക്ഷെ അന്നേരം പെട്ടെന്ന് എന്റെ മനസ്സിൽ ഇവരെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് പോലും ഒരു ഐഡിയ മനസ്സിൽ കിട്ടിയില്ല. പക്ഷെ ദിവസങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് ആളവിൽ ആ ഒരു റിസ്ക് ഏറ്റെടുത്ത് ആ ഭാഗം വെച്ച് ചിന്തിക്കാനും പഠിക്കാനും ഇടയായതുകൊണ്ട് ദൈവം തന്ന ചില ആലോചനകളാണ് ഇന്ന് പകല് നിങ്ങളുടെ മുൻപിൽ ഈ നിലയിൽ അവതരിപ്പിക്കുവാനായിട്ട് ദൈവാത്മാവ് സഹായിച്ചത്. തീർച്ചയായിട്ടും ഞാൻ കരുതുന്നു, യുവതിയും സുന്ദരിയും അപ്രധാനമായ രണ്ട് കഥാപാത്രങ്ങളായി നമുക്ക് തോന്നാമെങ്കിലും ദൈവത്തിന്റെ വചനത്തിൽ അവരുടെ പേരുകളും വന്നിരിക്കുന്നത് കൊണ്ട് അവരിലൂടെയും അവരോട് ബന്ധപ്പെട്ടും നമ്മുടെയും ജീവിതത്തിൽ എൻകറേജ്മെന്റിനും കറക്ഷനും ആവശ്യമായ ആലോചനകൾ ദൈവാത്മാവിന് നൽകാനുണ്ട്. അതാ നിലയിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെ സഹായിക്കട്ടെ. ഞാൻ ഒന്നുകൂടെ എടുത്തു പറയട്ടെ, രണ്ട് കാര്യങ്ങൾ പറയട്ടെ. നാം സുവിശേഷ വേലയിൽ പങ്കാളികളാകുവാൻ എല്ലാവരും കടപ്പെട്ടവർ. അപ്പോസ്തലന്മാരെ മാത്രമല്ല, അപ്പോസ്തലന്മാരെ മാത്രമല്ല ഏൽപ്പിച്ചത്, സഹോദരന്മാരെ മാത്രമല്ല ഏൽപ്പിച്ചത്, വിവിധ നിലകളിൽ നമുക്കും അവരോട് ചേർന്ന് അതിന്റെ പിന്നിൽ നിന്ന് സുവിശേഷ വേലയിൽ പങ്കെടുക്കുവാനായിട്ടുള്ള ധാരാളം അവസരങ്ങളുണ്ട്. ദൈവം നമ്മിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന്, നാം ചെയ്യുന്ന ഏതാത്മീയ പ്രവർത്തനങ്ങളും നാം ഒന്നിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് പോലും റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ, ഫലകരമായി തീരണമെങ്കിൽ തമ്മിൽ ഒരു യൂണിറ്റി ഉണ്ടായിരിക്കണം. ഐക്യമത്യപ്പെട്ടാൽ ആ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. യൂണിറ്റിയോടെ ദൈവസന്നിധിയിൽ സമയം ചിലവഴിപ്പാനും കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാനും സഹോദരിമാരായ നിങ്ങൾക്കും ദൈവം കൂടുതൽ അവസരങ്ങൾ നൽകട്ടെ. അങ്ങനെ ദൈവമഹത്വത്തിനായി ദൈവത്തെ ഉപയോഗിക്കപ്പെടട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ ചിന്തയോടെ ഈ വാക്കുകൾക്കും വിരാമം കുറിക്കുന്നു. ദൈവത്തിന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.